ചൂട്ട് വേഗം ഡി ജെ ഫ്ലാ കിഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബുക്കിനെ പരിചയപ്പെടുത്താനാണ് വന്നേക്കുന്നത്. ആ ബുക്കിൻ്റെ പേരാണ് ദ ക്യാറ്റ് ആൻഡ് ദ റാറ്റ്. ഞാൻ ഈ ബുക്ക് എൻ്റെ സ്കൂളിൽ ഒരു അസൈൻമെൻറ്റിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ആമസോണിലാണ് ഓർഡർ ചെയ്തത്. ഈ ബുക്ക് ഫോണിക് സൗണ്ടിലാണ് കൂടുതൽ ഈ ബുക്കിൽ ഫോണിക് സൗണ്ടാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. ഇംഗ്ലീഷ് വായിച്ചുകൊണ്ടിരുന്നതെല്ലാം കുറച്ച് കൂട്ടാക്കും. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഒരു ക്യാറ്റും റാറ്റും ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ദിവസം ആ ക്യാറ്റും റാറ്റും ഒരു പിക്നിക്കിന് പോയി. പിക്നിക്കിന് പോയി കഴിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ക്യാറ്റിൻ്റെ ഹാറ്റ് പറന്നു പോയി. ക്യാറ്റ് കുറേ നോക്കി, പക്ഷെ ക്യാറ്റിന് ക്യാറ്റിൻ്റെ ഹാറ്റ് കിട്ടിയില്ല. റാറ്റ് വാങ്ങി ഞാൻ സഹായിക്കാമെന്ന്. റാറ്റ് നയ്യായിരുന്നു. റാറ്റ് തന്നെ നോക്കിയാൽ റാറ്റിന് കിട്ടില്ലെന്ന്. അതുകൊണ്ട് റാറ്റ് റാറ്റിൻ്റെ റാറ്റ് ഫ്രണ്ട്സിനെ വിളിച്ചു. എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് നോക്കി ക്യാറ്റിൻ്റെ ഹാറ്റ് പെട്ടെന്ന് കിട്ടി. ക്യാറ്റിന് ക്യാറ്റിൻ്റെ ഹാറ്റ് തിരിച്ചു കിട്ടി. ക്യാറ്റ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. പിന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ പെട്ടെന്ന് എന്ത് ജോലിയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എൻ്റെ അസൈൻമെൻ്റ് ഒരു ബുക്ക് വാട്ട് ഫേവറേറ്റ് ക്യാറ്റ് മോൾ ഓഫ് ദ സ്റ്റോറി, ഇത് രണ്ടും ഉള്ളൊരു അസൈൻമെൻ്റ് ആയിരുന്നു. ഇനി ഞാൻ അത് ക്ലാസ്സിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്തതെന്ന് കാണിക്കാം. ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് ദേവ്ന ജേഷ്. ടുഡേ ഐ റീഡ് ദിസ് ദ ക്യാറ്റ് ആൻഡ് ദ റാറ്റ്. ഇൻ ദ സ്റ്റോറി മൈ ഫേവറേറ്റ് ക്യാറ്റ് ഇസ് ദ റാറ്റ് ബിക്കോസ് ദ റാറ്റ് ഹെൽപ് ഹിസ് ഫ്രണ്ട് ക്യാറ്റ് വെൻ ഹി വാസ് ഇൻ ട്രബിൾ. ദ റാറ്റ് വാസ് ക്ലവർ ഇനഫ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട് ക്യാറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് റാറ്റ് പേർസ്. From this story, I learned the importance of friendship and the strong in unity. ഇതെല്ലാം കൊച്ചുകൂട്ടുകാർക്കും സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് കിട്ടുക, ഇതുപോലെ നല്ല ഒരു ബുക്ക് വാങ്ങിച്ച് ഇതുപോലെ പ്രസൻറ്റ് ചെയ്യുന്നത്. താങ്ക് യു, ബൈ.